ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു ഓറഞ്ച് പുഡിംഗ് ആണ്. ഇത് നമ്മുടെ വീടുകളിലുള്ള ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടികളിലും എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇത് ടു ലെയർ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അടിയിലുള്ളതൊരു മിൽക്ക് പുഡിംഗ്, ഓറഞ്ച് ഫ്ലേവറുള്ള മിൽക്ക് പുഡിംഗ്, മുകളിലുള്ളത് ഒറിജിനലായിട്ടും ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജെല്ലി ടൈപ്പ് ടോപ്പിംഗ് ആണ്. ഇത് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 1/2 കപ്പോളം വാട്ടർ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ച് നമുക്കിത് കുതിക്കാൻ വയ്ക്കാം. ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കുന്ന അത്രയും പാകത്തിനുള്ള വെള്ളം മതി. ഇതിനെ ഫുള്ളായിട്ട് നമുക്ക് ആ വെള്ളത്തിലേക്കൊന്ന് മുക്കി വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ആ വെള്ളത്തിൽ കിടന്നൊന്ന് കുതിർന്ന് വരണം. അത്രയും നേരം നമുക്കിത് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കൂടുതൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഞ്ചസാര ഇടാം. ഇത് നന്നായിട്ട് പഞ്ചസാര അതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓറഞ്ച് സെസ്റ്റ് ഇടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി ഒട്ടും വൈറ്റ് പോർഷൻ വരാതെ ഓറഞ്ച് ഭാഗം മാത്രം വരുന്ന രീതിയിൽ ചെറുതായിട്ട് എടുത്തതാണ്. ഇത് ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടിയാണ് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തത്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് കൂടുതൽ ചേർക്കുക. ഇതിനെയും നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വൈറ്റ് പോർഷൻ വരാതെ തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം തീ കുറച്ച് വെച്ചൊന്ന് തിളപ്പിക്കുക. തീ കൂട്ടി വെക്കണ്ട, കുറച്ചൊന്ന് കുറുകി വരുന്ന രീതിയിലും കൂടുതലായിട്ടും വേണ്ട, കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ മാത്രം മതി. അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ വെക്കുക. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ചൈന ഗ്രാസ് എടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. ഇതിനെ ചൂടായി വരുമ്പോഴത്തേനും ഈ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. ഇപ്പം തന്നെ നമുക്ക് കാണാം, അത് ചൂടായ ഉടനെ തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ വരണം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എല്ലാം അലുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ പാല് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചത് കുറച്ച് നേരം ഒന്ന് ചെറിയ ചൂടോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തീരെ തണുത്ത് പോകേണ്ട ആവശ്യമില്ല, ചെറു ചൂടോടുകൂടി. അതേപോലെ തന്നെ ചൈന ഗ്രാസും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ആകുന്നിടം വരെ മാറ്റി വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പോൾ. അതുപോലെ തന്നെ ചൈന ഗ്രാസും ഞാൻ മാറ്റി വെച്ച് ചെറിയ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. നമ്മൾ നല്ല ചൂടോടുകൂടി ചൈന ഗ്രാസും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ടെമ്പറേച്ചർ രണ്ടും കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ചൈന ഗ്രാസ് പാലിലേക്ക് ചേർക്കാവുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം രണ്ടും കൂടെ മിക്സ് ആയതിന് ശേഷം നമുക്കിനി ചെറിയ തീയിൽ അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ബാക്കി കിടക്കുന്ന ചൈന ഗ്രാസ് എല്ലാം നന്നായിട്ട് അടിഞ്ഞു വന്നോളും. ഈ സമയത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം മാറ്റി കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എപ്പോഴും നിങ്ങൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതും പാലും കൂടി യോജിപ്പിക്കുമ്പോൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യോജിപ്പിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് മുഴുവൻ പിരിഞ്ഞു പോകും. ഇനി നമുക്കിത് ഒരു ട്രേയിലേക്ക് മാറ്റാം.
ഞാനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് സെറ്റ് ചെയ്യുക. നമുക്ക് ആ സമയത്ത് നമുക്കിനി അതിൻ്റെ മുകളിലത്തെ ലെയർ, ഓറഞ്ചിൻ്റെ ലെയർ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. അത്രയും സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒന്ന് സെറ്റ്, ചെറിയതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അതിന് ശേഷം നമുക്ക് മുകളിലത്തെ ലെയർ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ജ്യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പ്യുർ ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ ഓറഞ്ച് തന്നെ ജ്യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് 2 കപ്പോളം ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെയാണ് ഞാൻ ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിലേക്ക് നമുക്ക് ആ ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓറഞ്ചിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരമുള്ള ഓറഞ്ച് ആണ് എങ്കിൽ അധികം പഞ്ചസാരയുടെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൂടുതൽ ചൂടിൽ വെച്ചിട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യരുത്. ഇതിന് ഒട്ടും തരിയില്ലാതെ തന്നെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കോൺഫ്ലവറിൻ്റെ തരിയായിട്ട് കിടക്കാൻ പാടില്ല, നന്നായിട്ട് അരിഞ്ഞു വരണം. ഇപ്പം നമുക്ക് നല്ലോണം കോൺഫ്ലവർ എല്ലാം മിക്സായി കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയും അതുപോലെ തന്നെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഇപ്പോൾ കാണുന്ന ടെക്സ്ചറിലേക്കല്ല, അത് വെന്ത് വരുമ്പോഴേക്കും ടെക്സ്ചർ നന്നായിട്ട് മാറി ഒരു ജെല്ലി ടൈപ്പായിട്ട് ഫോം ചെയ്യും. നമ്മൾ ഒട്ടും കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഓറഞ്ച് കളറ്. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അതൊരു ജെല്ലി ടൈപ്പിലേക്ക് ഫോം ചെയ്ത് വരുന്നുണ്ട്, തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ചെറു തീയിൽ തന്നെ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് കുറുകി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഫോമിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതിനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പുഡിങ്ങിന് മുകളിലേക്ക് നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴേക്കും ഇതൊരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ ലെയർ ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെല്ലായിടത്തും ഒരേ തിക്നെസ് വരുന്ന രീതിയിൽ നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഓറഞ്ചിൻ്റെ നല്ല ഫ്ലേവറുള്ള ഒരു ടോപ്പ് ലെയറാണ്. അതുപോലെ തന്നെ നല്ല ജെല്ലി ടൈപ്പാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും ഒരേപോലെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്കിതിൻ്റെ മുകളിൽ എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 അവേഴ്സ് കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല ഒരു പുഡിങ് ഐറ്റം ആണ്, നിങ്ങൾക്ക് പാർട്ടികളിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. ഇത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാനും പറ്റും, അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടവും ആവും. നിങ്ങളിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു.